പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കർത്താവ് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരു അവസരം നൽകിയേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നെങ്കിൽ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു പോകുന്നത് അത് വളരെ അത്യാവശ്യമാണെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ. ആ ദൈവവചനം പഠിപ്പിക്കുന്നത് അത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇവിടെ മലയാളം മനസ്സിലാകാത്ത പല ആളുകൾ എത്തിയിട്ടുണ്ട്. ഈവൻ ഇംഗ്ലീഷ് പോലും അറിയാൻ വയ്യാത്ത, ശരിയായിട്ട് അറിയാൻ വയ്യാത്ത പലര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തിരുവെഴുത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ദൈവജനത്തോട് പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട്. മലയാളികളായ നമ്മൾ തിരുവെഴുത്ത് പഠിക്കാൻ ധാരാളം സൗകര്യമുള്ളപ്പോൾ നോൺ മലയാളികളായ ധാരാളം സഹോദര സഹോദരിമാർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. സൂമിലും അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ചാൽ ഓഗസ്റ്റ് മാസം തൊട്ട് ബ്രദറിൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു സഭയുമായിട്ട് ചേർന്ന് ഹിന്ദിയിലും ക്ലാസ് ലോഞ്ച് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. അപ്പം ഞായറാഴ്ച ഓൾറെഡി ഹിന്ദിയിൽ ക്ലാസ് ഉണ്ട്. ഗ്വാളിയറിലുള്ള സഭയുമായിട്ടുള്ള കൊളാബറേഷനിൽ തിങ്കളാഴ്ച മലയാളം, ചൊവ്വാഴ്ച ഇംഗ്ലീഷ്. ദൈവം അനുവദിച്ചാൽ ബുധനാഴ്ച പിന്നെയും ഹിന്ദിയിൽ കുറച്ചുകൂടെ ഹെവിയായിട്ടുള്ള വിഷയങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ക്ലാസ്സസ് തുടങ്ങുന്നതായിരിക്കും. ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം മലയാളികളായ നമുക്ക് എല്ലാം ലഭിച്ചു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരെ കരുതുകയും വേണം. I was saying that very soon we are going to have classes in multiple languages. We already have classes in Hindi on Sunday in collaboration with the assembly in Gwalior. Monday, Malayalam. Tuesday, English. And Lord willing, in collaboration with an assembly in Maharashtra, every Wednesday, we shall again have Hindi, slightly heavy classes. Based upon a syllabus, a real good systematic syllabus. And Lord willing, those classes will start in August. Please pray for all these ministries. കൃപാവരങ്ങൾ എന്നുള്ള വിഷയം ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ സാധാരണ നമ്മൾ മൂന്ന് നാല് ക്ലാസ്സും കൊണ്ട് പരമാവധി ഫിനിഷ് ചെയ്യും. അതിൽ തന്നെ ഒരു നല്ല ഫോക്കസ് കൃപാവരങ്ങളിൽ ചിലത് നിന്നുപോയോ നിന്നുപോയില്ലയോ ആൻഡ് നിന്നുപോയില്ലെന്ന് പറയുന്ന ആളുകളെ കണ്ണിക്കുക എന്നൊക്കെയാണ് ഒരു മെയിൻ ഒരു ബേർഡൻ. ആക്ച്വലി കൃപാവരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഊന്നി പറയേണ്ട വിഷയം നിന്നുപോയോ നിന്നില്ലേ ഇതൊന്നുമല്ല. കൃപാവരങ്ങൾ എന്നുള്ള വിഷയം ക്രമീകൃതമായിട്ട് പഠിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകും. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് കേന്ദ്രബിന്ദു അതല്ല, നമ്മുടെ ഫോക്കസ് മറ്റൊരു കാര്യമായിരിക്കണം. അത് ആദ്യത്തെ ക്ലാസ് തൊട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച എല്ലാ വ്യക്തികൾക്ക്, ആണ് പെണ്ണ് പ്രായമുള്ളവരെ കുട്ടികള് പണ്ഡിതൻ പാമരൻ, ഇവർക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന്റെ ഒരു ആസൂത്രിത പദ്ധതിയുണ്ട്. ആ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃപാവരങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൃപാവരങ്ങൾ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ
നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ആസൂത്രിത പദ്ധതി നിറവേറത്തുള്ളൂ. As I repeatedly reminded, the focus of these classes is on God's master plan for us. The scripture is very clear that God has a master plan for us, and also that spiritual gifts are given as part of the master plan, and that we have to use the spiritual gifts among many other things to fulfill that master plan. അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാക്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ ആ അടിസ്ഥാന പ്രിൻസിപ്പിൾസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൃപാവരങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ഹ്രസ്വമായ ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 1 Petrus 4:10. അത് തന്നെ 2 ആഴ്ച പഠിച്ചിട്ട് ആ 1 Petrus 4:10 തീർക്കാൻ സാധിച്ചില്ല. കാരണം വേദപുസ്തകം ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളത് വേദപുസ്തകം പറയുന്ന രീതിയിൽ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ധാരാളം കാര്യങ്ങൾ ഹിഡൻ ആണെന്നുള്ളത് മനസ്സിലാകും. 1 Petrus 4:10 നമ്മൾ വായിച്ചപ്പോൾ ഓരോരുത്തൻ വര ലഭിച്ചതുപോലെ ദൈവത്തിൻ്റെ വിവിധമായ കൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അന്യോന്യ ശുശ്രൂഷിപ്പീൻ എന്ന് പറയുന്നതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നല്ല ഗ്രഹവിചാരകന്മാരായി എന്നുള്ള ഭാഗമാണ് പഠിച്ചു തുടങ്ങിയത്. ഗ്രഹവിചാരകൻ എന്ത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കിയായിരുന്നു. ഇന്നങ്ങനെ അത് ഇല്ലെങ്കിലും കേരളത്തിൽ ഒരു കാലത്ത് കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിലെ ഇന്നും ഈ മുനീം എന്നും പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്, ഈ വലിയ കാശുകാരുടെയൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ തൻ്റെ വിവിധമായ കൃപയുടെ കാര്യസ്ഥന്മാരാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കർത്താവ് നമ്മളെ തൻ്റെ കൃപയുടെ കാര്യസ്ഥന്മാരാക്കിയപ്പോൾ നമുക്ക് നല്ല ഗ്രഹവിചാരകന്മാരായിട്ടിരിക്കണമെങ്കിൽ 8 കാര്യമെങ്കിലും ഓർത്തിരിക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു തുടങ്ങി. Last week we looked at the passage which says that we have to be as good stewards. And last week I reminded, these days in modern families, we don't have stewards. But in North India, the rich business families do have stewards. Generally in Hindi, they are known as munim. But munim is actually a person who handles everything for his master. And that is what God has made us. And we were looking at 8 points, of which we covered only half. Let me review what we covered and then we will pick up the rest of the points. ഒരു ഗ്രഹവിചാരകൻ തൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ഗ്രഹവിചാരകനായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ 8 കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്ന് കണ്ടു തുടങ്ങി, എന്നാൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഞാൻ പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യട്ടെ. 1, ആ യജമാനന്റെ യാതൊരു ലിമിറ്റ് ഇല്ലാത്ത പ്രോപ്പർട്ടി ഗ്രഹവിചാരകന്റെ കൺട്രോളിലാണെങ്കിലും അത് തൻ്റെ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. 2, ഈ യജമാനന്റെ അൺകൺട്രോളബിൾ പ്രോപ്പർട്ടി താൻ യജമാനന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കണം. 3, യജമാനന് പ്രയോജനം ഉണ്ടാകുമ്പോൾ ഗ്രഹവിചാരകനെ അനുഗ്രഹിക്കും. 4, ഗ്രഹവിചാരകൻ ഒരിക്കലും ഒരു കണ്ടീഷനിലും ആ യജമാനൻ ചെയ്ത നിക്ഷേപം സ്വന്ത സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. വി സോ 4 things ലാസ്റ്റ് വീക്ക് ഓഫ് ദ 8. Number 1, though vast resources in his control, it is not his private property. 2, he has to use this vast property for the benefit of the master. 3, when the master is benefited, he will bless the steward. 4, the steward should never use capital for his personal benefit because it's very dangerous. 5th കാര്യം, ഏത് ഗ്രഹവിചാരകനും, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ ആത്മീക ലോകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആത്മീക ലോകത്തിൽ ഈ ഓരോ ഗ്രഹവിചാരകനും
ദൈവം ഒരു സമയം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓഫ് കോഴ്സ് കണക്ക് ബോധിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് സമയം കഴിയുമ്പോൾ നമ്മൾ ഈ ലോകം വിട്ടിട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും സഭായോഗത്തിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നായിരിക്കും കണക്ക് ബോധിപ്പിക്കുന്നത്. എന്നാൽ ആ സമയം കഴിഞ്ഞ് എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് എവറി പേഴ്സൺ ഹാസ് എവറി സ്റ്റുവേർഡ് ഹാസ് എൻ അപ്പോയിന്റഡ് ടൈം. മേ ബി 40 years, 50 years, 90 years, ഓർ ഈവൻ മോർ. After that, he will have to give an account because he leaves the earth and he waits for the day. He waits for the day when judgment comes upon him. Okay. Aaramathe kari. Ee Kristuvinte nyayasanathode nammude jeevitham avasanikkunnilla. ഈ നമുക്ക് പലർക്കൊരു ധാരണയുണ്ട്, കർത്താവ് ഇങ്ങ് വന്നേക്കണേ ഞാൻ മടുത്തു. അങ്ങനെയല്ല, കർത്താവിന്റെ വരവ് കഴിഞ്ഞ് ഒരു അപ്പോയിന്റഡ് ടൈം ആകുമ്പോൾ നമ്മളിൽ ഓരോരുത്തർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞുള്ള ദീർഘ ജീവിതം എവർലാസ്റ്റിംഗ് ലൈഫിന്റെ ആരംഭം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് പല കാര്യങ്ങൾ അടുത്ത ജീവിതത്തിൽ കാണുമെന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. കാരണം കണക്ക് ചോദിച്ചു കഴിഞ്ഞ് 10 talent ഉള്ളവന് ഒന്നുണ്ടായിരുന്ന കയ്യിൽ നിന്നുള്ള എടുത്തു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന്റെ ഉടമസ്ഥനാക്കും. സോ പ്ലീസ് റിമെമ്പർ, ഈ ജീവിതം വിട്ടുകഴിഞ്ഞ് ക്രിസ്തുവിന്റെ ന്യായാസനം കഴിയുന്നതോടെ തീരുന്നില്ല. ഇറ്റേണിറ്റി നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യണം. അതിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്ന ധാരാളം ഭാഗങ്ങൾ ദൈവവചനത്തിലുണ്ട്. അത് നമ്മൾ വളരെ കൺവീനിയന്റ് ആയിട്ട് പ്രാർത്ഥനാപൂർവ്വം അങ്ങ് ഒഴിവാക്കുന്ന ഭാഗങ്ങളാണ്. എന്നാൽ ഡോക്ടർ സനീഷ് പഠിപ്പിക്കുന്ന ക്ലാസ്സസിൽ അതെല്ലാം വരുന്നതായിരിക്കും. പ്ലസ് ദൈവം അനുവദിച്ചാൽ അത് കഴിഞ്ഞ് ഡിസ്പെൻസേഷൻ എന്നുള്ള വിഷയം ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിലും നമ്മൾ ആ വിഷയങ്ങൾ ടച്ച് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് റിമെമ്പർ, ആഫ്റ്റർ ദി അപ്പോയിന്റഡ് ടൈം ദ സ്റ്റുവേർഡ് ഹാസ് ടു ഗിവ് ഹിസ് അക്കൗണ്ട്. വെൻ വി ലീവ് ദ എർത്ത്, അപ്പോയിന്റഡ് ടൈം ഈസ് ഓവർ. ബട്ട് പ്ലീസ് റിമെമ്പർ വൺ തിങ്, ലൈഫ് ഈസ് നോട്ട് ഓവർ വൺസ് വി ലീവ് ദിസ് എർത്ത്. എ ഡേ ഈസ് ഗോയിങ് ടു കം വെൻ വി ഹാവ് ടു ഗിവ് എൻ അക്കൗണ്ട്. And with account, everything is not over. Please remember, in the parables, the Lord made it very clear that, oh, you servant, you have been faithful in few things. I'll make you master over a lot of things. What is it talking about? It's talking about future. Let's be very careful about the investment. Aaramathe karyam. Yajamanan. ദാസനെ ഭാവിയിൽ, പ്ലീസ് റിമെമ്പർ ഇറ്റ്, യജമാനൻ ദാസനെ ഭാവിയില് ഏത് രീതിയിൽ ഉപയോഗിക്കും അത് ഇന്നത്തെ സ്റ്റുവർഡ്ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇന്നത്തെ കാര്യവിചാരകത്തെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ വേർപാടുകാർ കഴിഞ്ഞ 125 വർഷങ്ങളിൽ പലായനവാദികളായിരിക്കുവാണ്. ഞാൻ ധാരാളം ആളുകൾ, 50 പ്രായമുള്ള ധാരാളം ആളുകൾ പറയുന്നത് കർത്താവെ ഇങ്ങ് വരണേ, കർത്താവെ ഇങ്ങ് വരണേ, ജീവിതം മടുത്തു, അല്ലെ കർത്താവെ അങ്ങ് എടുക്കണേ, ജീവിതം മടുത്തു. എങ്ങനെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയ എല്ലാം തീരുമെന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗിനനുസരിച്ച് നമ്മൾ തിരുവെഴുത്ത് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നു. ഇവിടെ തീരുന്നില്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗങ്ങളെ നമ്മൾ അങ്ങ് ഒഴിവാക്കുകയാണ്. അത് കാണുന്നില്ല, വായിക്കുന്നുണ്ട്, കാണുന്നില്ല. പ്ലീസ് റിമെമ്പർ, ഈ യജമാനന്റെ മുൻപിൽ കണക്ക് പറയുന്നതോടെ തീരുന്നില്ല. തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ നിന്നെ ഇന്നതാക്കും, ഇന്ന ആളുടെ കയ്യിലുള്ള എടുത്ത് അവന് കൊടുക്ക്, ബിക്കോസ് ഇനി ഒരു ഭാവി അവിടെ കിടക്കുന്നു. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്ലീസ് റിമെമ്പർ ദ സിക്സ് തിങ്, ദ വേ അവർ മാസ്റ്റർ ഈസ് ഗോയിങ് ടു യൂസ് അസ് ഇൻ ഫ്യൂച്ചർ,
depends upon how we conduct our present. Now, we brethren have been escapists. We completely ignore that there is a long future in which the Lord is going to use us. Somehow or other, prayerfully, we avoid all those passages which talk about our future involvement in the kingdom of God. The scripture is very clear that with death or even with judgment, our life doesn't come to an end. Rather, our everlasting life only begins. And the Lord clearly has indicated that once the everlasting life begins, there is a lot of things He is going to ask us to do. ഏഴാമത്തെ കാര്യം, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ലഭിച്ച കൃപാവരത്തെ ഉപയോഗിക്കാതെ അവഗണിച്ച് മാറ്റിവെച്ചാൽ ആ വ്യക്തിയെ ദൈവം മടിയെന്നല്ല, മൂടെന്നല്ല, കൃപാവരങ്ങളെ അവഗണിച്ച വ്യക്തി എന്നല്ല, ദുഷ്ടദാസൻ എന്നാണ്. ഇത് എൻ്റെ വാക്കല്ല, ഇത് തിരുവെഴുത്താണെന്ന് ഓർപ്പിക്കട്ടെ. തിരുവെഴുത്ത് നോക്കിയിട്ട് അവിടെ ദുഷ്ടദാസൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ബ്രദറിൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പില്, വാട്സാപ്പ് ഗ്രൂപ്പില് ഒരു കമൻ്റ് ഒന്നിട്ടേരെ ബ്രദറെ അത് പറഞ്ഞത് തെറ്റിപ്പോയി, ദുഷ്ടദാസൻ എന്നല്ല നല്ല ദാസൻ എന്നാ പറഞ്ഞത്, അല്ലെ മടിയനായ ദാസൻ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ദുഷ്ടദാസൻ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ നമ്മുടെ കൃപാവരങ്ങളെ വിശ്വസ്തതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവമുൻപാകെ നമ്മൾ ദുഷ്ടദാസന്മാരായിത്തീരുന്നു. ദുഷ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനോന്റെ സൈഡിൽ നിന്ന് ആക്റ്റീവായിട്ട് ദുഷ്ടത ചെയ്യുന്നവൻ. ആക്ച്വലി കൃപാവരങ്ങളെ അവഗണിക്കുന്നവൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങ് അവഗണിക്കുകയാണ്. എന്നാൽ തിരുവെഴുത്തത് ഒരു വ്യക്തി സക്രിയമായിട്ട് തെറ്റിനെ തിരഞ്ഞെടുത്ത് തെറ്റിന്റെ പുറകെ ഓടുന്ന ഒരു വ്യക്തിയായിട്ടല്ലേ, ദുഷ്ടദാസനായിട്ടാണ് തിരുവെഴുത്ത് ആ വ്യക്തിയെ കാണുന്നത്. വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. ദ സെവൻത് തിങ് ഈസ് ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ യൂസിങ് ഹിസ് സ്പിരിച്വൽ ഗിഫ്റ്റ്, ഹി ഈസ് നോട്ട് ലേബിൾഡ് ആസ് എ പേഴ്സൺ ഹു ഇഗ്നോർ ദിസ് ഗിഫ്റ്റ്, ഹി ഈസ് നോട്ട് ലേബിൾഡ് ആസ് എ ലേസി പേഴ്സൺ. ദ സ്ക്രിപ്ചർ ആൻഡ് ലോർഡ് ജീസസ് ഹിംസെൽഫ് labels him as a wicked servant. That means if you ignore your spiritual gift, you are considered a person who is actively involved in wickedness. And a person who is wicked is a person who is actively involved in wickedness. You don't become a wicked person just by laying your hand upon hand and sitting there. It's a very terrible possibility. ഞാന് സഹോദര സഹോദരിമാരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം കൊണ്ട് ഈ കാര്യവിചാരകന്മാരുടെ സമയം 1 by 1 കൊല്ലുവാൻ വേണ്ടി 1000 സമയം കൊല്ലികളെ കണ്ടുപിടിക്കുന്നുണ്ട്. ആൻഡ് ഈ വേട്ടയ്ക്ക് വേണ്ടി വലയിലോട്ട് ചാടുവാൻ വേണ്ടി കണ്ണടച്ചു പോകുന്ന മൃഗങ്ങളെ പോലെ നമ്മിൽ ധാരാളം ആളുകൾ ഈ സമയം കൊല്ലികളുടെ പുറകെ പോയി നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത് കൃപാവരങ്ങളെ പോഷിപ്പിക്കേണ്ട സമയം നാം ജഡത്തെ പോഷിപ്പിക്കാൻ വേണ്ടി അല്ലെ ജഡമോഹങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. Seventh point, if he is, I told you, if he is not faithful in using, he will be considered a wicked servant. And here I want to remind you, science and technology have produced 1000 methods to destroy your time and to sidetrack you from using your time. Please remember one thing. Tomorrow, when you think, oh, I should have spent more time, opportunities are gone. സമയം കൊല്ലിയുടെ ഒരു നല്ല ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പ്രാക്ടിക്കൽ ഉദാഹരണങ്ങൾ പറയണമെന്ന് പലര് റിക്വസ്റ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഏകദേശം 22 വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ലഭ്യമായത്. അന്ന് 22 വർഷം മുൻപ്
മൊബൈൽ ഫോണിൽ ഒരു കോൾ ചെയ്താൽ ഒരു മിനിറ്റിന് 9 രൂപയായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്, ബിക്കോസ് ഞാൻ എമർജൻസിക്ക് വീട്ടിൽ നിന്ന് മിനിസ്ട്രിക്കൊക്കെ പോകുമ്പം എൻ്റെ കസിൻ്റെ ഒരു മൊബൈൽ ലോൺ എടുത്തായിരുന്നു. അന്ന് വീട്ടിലോട്ട് വിളിച്ച് ഞാൻ സേഫായിട്ട് എത്തി എന്ന് പറഞ്ഞ് മക്കളുടെയൊക്കെ വിവരം ചോദിച്ചു കഴിഞ്ഞാൽ 19 രൂപയും ടാക്സുമായിരുന്നു കൊടുക്കുന്നത്. 22 വർഷം മുൻപ് ഗ്രാജ്വലി ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് 9 എന്നുള്ളത് 6 ആയി 5 ആയി, പിന്നെ 1 മിനിറ്റിന് 1 രൂപ ആയി, 1 മിനിറ്റിന് 30 പൈസ വരെ വന്ന സമയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 149 രൂപ കൊടുത്ത് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് എന്നായി. അങ്ങനെ അൺലിമിറ്റഡ് ആയതോടെ നമുക്ക് മറ്റുള്ളവരെ വിളിച്ച് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പങ്കിടാൻ വേണ്ടി ഇഷ്ടം പോലെ ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഇന്ന് ഏറ്റവും വലിയൊരു സമയം കൊല്ലിയായി മാറിയിരിക്കുകയാണ്, ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യവും അതേസമയത്ത് ഏറ്റവും വലിയൊരു സമയം കൊല്ലി. ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വീട്ടിൽ കൊണ്ടെന്ന് ആരും കേട്ടതില്ല. എന്നാൽ ഇന്ന് കാശ് കൊടുത്ത് നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ഏറ്റവും വലിയ സമയം കൊല്ലിയെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്തെ നമ്മുടെ ദൈവം നമുക്ക് 24 മണിക്കൂറേ തന്നിട്ടുള്ളൂ. അതിൽ കൃപാവരം ഉപയോഗിക്കേണ്ട സമയങ്ങളെ ഈ സമയം കൊല്ലി കൊല്ലുകയാണോ എന്ന് നമ്മൾ വളരെ കെയർഫുള്ളി നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. വാട്ട് ഐ വാസ് സേയിങ് ഈസ് സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് ഇൻവെന്റഡ് 1000 methods ടു കിൽ അവർ ടൈം ആൻഡ് ദ ബെസ്റ്റ് ഈസ് മൊബൈൽ ഫോൺ. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് മൊബൈൽ ഫോൺ. ഐ യൂസ് എ മൊബൈൽ ഫോൺ. ഇറ്റ് ഈസ് വെരി പവർഫുൾ സ്പിരിച്വൽ ടൂൾ ഫോർ മീ. ബട്ട് വാട്ട് ഐ സെഡ് ഈസ് Now, if you pay 149 rupees, that is all what I pay to Airtel every month. In 149 rupees, I can make unlimited calls. 2 GB of bandwidth is there in which, as far as calls are concerned, unlimited calls can go. And therefore, since unlimited calls can be made, many of us are such idiots that we make unlimited calls and we think we are gaining without realizing that we are stealing our time which we should be using to nurture our spiritual gifts. Please consider those things that destroy your time. എട്ടാമത്തെ കാര്യം ഈ കൃപാവരങ്ങൾ നല്ല ഗ്രഹവിചാരകന്മാരായിട്ടിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് 8th വിശ്വസ്തത ഇല്ലാത്ത വിശ്വസ്തനല്ലാത്ത ഓരോ ദാസനെയും സ്വാർത്ഥം നിറഞ്ഞിരിക്കുന്ന ഒരു ദാസനായിട്ടാണ് തിരുവെഴുത്ത് കാണുന്നത്. ഇഫ് വി ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ ദ യൂസ് ഓഫ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, the scripture considers us not only as wicked, the scripture and God also consider us as selfish. Please remember, these are terrible qualifications. When God labels a child of his as selfish or wicked, that is terrible. It is not man but God who is labeling it. So please remember these 8 things. ഈ 8 കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതിൻ്റെ കൂടെ മറ്റ് ചില കാര്യങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ 12 അധ്യായത്തിൻ്റെ 45 തൊട്ട് നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുന്നു. ലൂക്കോസ് 12:45 ഈ നല്ല ഗ്രഹവിചാരകന്മാരായി ഇരിക്കണമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ നല്ലതല്ലാത്ത ഗ്രഹവിചാരകന്മാരെ കുറിച്ച് തിരുവെഴുത്ത് പലയിടത്ത് സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലൂക്കോസ് 12:45. സോ വി ഹാവ് ടു ബി ഗുഡ് സ്റ്റുവേർഡ്സ് ആൻഡ് വി ഹാവ് ടു റിമെമ്പർ അറ്റ്ലീസ്റ്റ് ദീസ് 8 things. ബട്ട് പ്ലീസ് റിമെമ്പർ ദേർ ആർ മെനി അതർ പാസേജസ് ഇൻ ദ സ്ക്രിപ്ചർ
which throw much light on stewards who are not good. One of these classic passages is Luke's Gospel, chapter 12, verse 45 onwards. From 45, it goes up to 48. I'll read in Malayalam. Please follow either in Hindi or in English. അവിടെ നാം വായിക്കുന്നത്, എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കൊള്ളും. അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി കൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഇവിടെ അറിയാതെ ചെയ്തെന്നുള്ളതിന് എംഫസിസ് അവിടെ അല്ല. എംഫസിസ് എന്ന് പറഞ്ഞാൽ അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുമെന്നാണ്. ഇന്ന് കേരള മലയാളി വേർപാട് സമൂഹത്തിൽ ദൈവം ഭരമേൽപ്പിച്ച ആ ചുമതലയെ മറ്റ് സഹോദരന്മാരെ പീഡിപ്പിക്കാനും മറ്റ് സഹോദരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുടെ വലിയ ഒരു കൂട്ടം വേർപാടിലായി കഴിഞ്ഞു. വലിയൊരു കൂട്ടം. അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. കാരണം ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ള എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നു കുടിച്ചും മതിപ്പാനും തുടങ്ങിയ എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. കാരണം നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ നമ്മുടെ ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും കണ്ണടച്ചിരിക്കുന്നവരാണ് വേർപാടുകാർ. നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് വളരെ നിസാരമായ തെറ്റുകൾ ചെയ്ത എത്രയോ സഹോദര സഹോദരിമാരെ സഭകളിൽ നിന്ന് മുടക്കി നിർത്തിയിരിക്കുകയാണ്. വളരെ നിസാരമായ മിസ്റ്റേക്ക് ചെയ്ത്. എനിക്ക് പരിചയമുള്ള ഒരു സഭയിൽ വീഞ്ഞ് എടുത്തു കൊടുക്കുമ്പോൾ ആദ്യമേ മൂപ്പന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു. കാരണം മൂപ്പന്റെ ഭാര്യ വലിയ ആനയുടെ മേളിലിരുന്ന് തഴമ്പുള്ള സ്ത്രീയായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ഗ്ലാസിൽ നിന്ന് മറ്റുള്ള ഡേർട്ടി ആളുകളുമായിട്ട് പങ്കിടാൻ താല്പര്യമില്ല. ഡേർട്ടി ഡേർട്ടി ഡേർട്ടി. അപ്പൊ അതുകൊണ്ട് ആദ്യമേ കപ്പ് അവർക്ക് വേണം, അവര് കുടിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഒരു പ്രാവശ്യം ഈ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു ആ സഭയിൽ തന്നെ ഉള്ള ഒരു മെമ്പർ, കാരണം പല കാര്യങ്ങൾ സീക്രട്ടാണ്, ഒരു മെമ്പർ തിരുവത്താഴ എടുത്തു കൊടുത്തപ്പോൾ വീഞ്ഞ് മൂപ്പന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന് പകരം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു. അത് കഴിഞ്ഞാണ് മൂപ്പന്റെ ഭാര്യയുടെ കയ്യിൽ ആ ഗ്ലാസ് എത്തിയത്. അവര് തിരുവത്താഴത്തിൽ സംബന്ധിച്ചില്ല, വീഞ്ഞു കുടിച്ചില്ല, കാരണം എല്ലാം ഡേർട്ടി ഡേർട്ടി ഡേർട്ടിയാണ് എന്ന് മാത്രമല്ല, അവർ ഭർത്താവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഭർത്താവ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ട് ഈ സഹോദരനെ സഭയിൽ നിന്ന് മുടക്കി. നമ്മളെല്ലാം ചെന്നായിയുടെ സ്റ്റോറി വായിച്ചിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞാട് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോൾ അതേ തോടിൽ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരുന്ന ചെന്ന ആ കുഞ്ഞാടിനെ കൊന്നു തിന്നണം. അതിനുവേണ്ടി ആ കുഞ്ഞാടിനോട് ചോദിച്ചേടാ, നീ വെള്ളം കലക്കി എന്റെ അടുത്തോട്ട് വിടുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ യജമാനനെ വെള്ളം അവിടുന്ന് ഇങ്ങോട്ടാണെന്നല്ലോ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ, എടാ കഴിഞ്ഞ വർഷം നീ എന്നെ ചീത്ത വിളിച്ചില്ലേ, അപ്പൊ യജമാനനെ കഴിഞ്ഞ വർഷം ഞാൻ ജനിച്ചില്ലായിരുന്നെന്ന് പറഞ്ഞപ്പോ, അപ്പൊ നീ അല്ലേ നിന്റെ തന്തയായിരിക്കും ചീത്ത വിളിച്ചതെന്നും പറഞ്ഞ് ആ ചെന്നായ കുഞ്ഞാടിനെ കടിച്ചു കീറി തിന്ന ആ കഥ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ന് വേർപാട് സമൂഹത്തിൽ അധികാരമുള്ള ആളുകൾ അവരുടെ അധികാരം ഉപയോഗിച്ച് തിരുവെഴുത്തിൽ കർത്താവ് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്
യജമാനൻ വരാൻ താമസിച്ചെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ചും മതിപ്പാനും തുടങ്ങി എന്ന് പറയുന്നത് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. Actually, this passage says that the servant to whom everything was entrusted, he begins to think, oh, there is delay in the coming of the master. And the English Bible says, and he shall begin to beat the men servants and maidens and to eat and drink and to be drunk. I was saying that we have come to a stage where people in positions of power have started destroying people under their authority. That is a terrible misuse of the spiritual gifts given to you. And the scripture very clearly says at the end, 48:48 and the end portion, and from one who has been entrusted with much, from the one who has been entrusted with much, much more will be asked. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ ആന്റി മൂപ്പനാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് തിരുവഴുത്തിൻ്റെ ഇന്റർപ്രിട്ടേഷനാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ അറ്റ്ലീസ്റ്റ് 3 സഭകളുടെ മൂപ്പനായിട്ട് ഇരുന്നിട്ടുള്ളവനാണ്. ഇന്നും മണിയിലുള്ള സഭ, അവിടെ ദൈവം മൂപ്പന്മാരെ റേസ് ചെയ്യുന്നത് വരെ ആ സഭ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിച്ചതിൻ്റെ കാരണം കൊണ്ട് ഞാൻ ആ സഭയുടെ ഓവർസൈറ്റിലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആന്റി മൂപ്പനല്ല, ഞാനും ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് വേർപാട് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമുക്ക് തന്ന അതോറിറ്റി മറ്റുള്ളവരെ നശിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച ഈ വാക്യങ്ങൾ, ഇത് എൻ്റെ വചനമല്ല, ഇത് തിരുവെഴുത്താണ്. സോ നല്ല ഗ്രഹവിചാരകന്മാരെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ഗ്രഹവിചാരകത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവർ അതിനെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തിരുവെഴുത്താണ് പറയുന്നത്. ഞാൻ തിരുവെഴുത്ത് തന്നെ ഓർപ്പിക്കുന്നത്, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഇന്ന് വേർപാട് സഭ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ എടുത്താൽ, എൻ്റെ ഒരു റഫ് കണക്കിനനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 10-500 പേര് ജീവിതത്തിൽ യാതൊരു കുറ്റം ചെയ്തിട്ടില്ലാതെ മറ്റുള്ളവരുടെ പകയുടെ കാരണം കൊണ്ട് മുടക്കപ്പെട്ട് സഭയുമില്ല, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വേർപാട് സഭയിലുണ്ട്. അതേ മറിച്ച് അതിനേക്കാൾ ഒരു 10-ഇരട്ടി ആളുകൾ സർവ ക്രൈംസ് ചെയ്തിട്ട് പോലും ഇന്നും സഭകളുടെ ഗുഡ് ബുക്സിലുണ്ട്. ചട്ടമ്പികളും ആഭാസന്മാരും സഭകളിൽ വളരെ ഫ്രീഡമോടെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ പുറന്തള്ളപ്പെടുന്നു. മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, നമ്മുടെ ഗ്രഹവിചാരകത്വത്തെ മിസ്യൂസ് ചെയ്യുകയാണ്. യജമാനൻ വരാൻ താമസിക്കുന്നെന്നോർത്ത് നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരെ തല്ലാനും ഉപദ്രവിക്കാനും തുടങ്ങുന്നു. അങ്ങനെ അതോറിറ്റി ഉള്ള എല്ലാവരും മറക്കാൻ പാടില്ലാത്ത കാര്യം, ദൈവം അവരോട് പ്രതീക്ഷിക്കുന്നത് നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് അവർ പ്രവർത്തിക്കുമെന്നും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കപ്പെടും എന്ന് ദൈവം ഓർപ്പിക്കുന്നു. നല്ല ഗ്രഹവിചാരകന്മാരെന്ന് ദൈവവചനം പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. I was saying that many of us misuse our position. And please remember, he who has been given position has been given much more. And therefore, much more account shall be asked of him. ഒന്ന് പത്രോസ് 4 അധ്യായത്തിലെ അടുത്ത പോർഷൻ നമ്മൾ എടുക്കുന്നത് വിവിധമായുള്ള, അത് വിവിധമായുള്ളതെന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് കവർ ചെയ്തിട്ടുള്ളതാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് അത് വിട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു മിനിറ്റ്, ഞാൻ ഇംഗ്ലീഷിലെ വാക്യത്തിന്റെ ക്രമവും മലയാളം തമ്മിൽ ഒരു ശകലം
ഡിഫറൻസ് ഉണ്ട്. അതിന്റെ കാരണം കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നത്. ഗ്രഹവിചാരകന്മായി അന്യോന്യം ശുശ്രൂഷിപ്പി, അതാണ് അടുത്ത പോർഷൻ ഈ വാക്യത്തിലേത്. മലയാളത്തിൽ അന്യോന്യം ശുശ്രൂഷിപ്പി, ഇൻ മലയാളം ലാംഗ്വേജ് ദ നെക്സ്റ്റ് പോർഷൻ ഈസ് സെർവ് ഈച്ച് അതർ. ഈ അന്യോന്യ ശുശ്രൂഷിപ്പി എന്നുള്ളത്, അത് നല്ല ഗ്രഹവിചാരകന്മാരായി അന്യോന്യ ശുശ്രൂഷിപ്പീൻ എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഈ രണ്ട് കാര്യം അവിടെ മറക്കാൻ പാടില്ലാത്തതുണ്ട്. ഒന്ന്, അന്യോന്യം എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ കൃപാവരങ്ങൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി അല്ല. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കാര്യം. ഇത് മലയാളികളായ നമുക്ക് മനസ്സിലാക്കാൻ വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ഓരോ സംസ്കാരത്തിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഇത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ മെജോറിറ്റി മലയാളികളായതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മലയാളി സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് പ്രതിപക്ഷ ബഹുമാനം എന്ന ഒരു കാര്യം ഇല്ല. ഹിന്ദിയില് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആപ് എന്നും പറഞ്ഞാ സംസാരിക്കുന്നത്, മലയാളത്തിൽ താങ്കൾന്ന് വളരെ റെയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ താങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെക്കോട്ടൊക്കെ ആണെങ്കിൽ അത് ആളുകളെ അപമാനിക്കുവാണെന്ന് തന്നെ അവർക്ക് തോന്നിപ്പോകും. കാരണം നമ്മൾ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത ഒരു കൂട്ടരാണ്. മറ്റു ഭാഷകളിലൊക്കെ ഒരു ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പം, ഇപ്പൊ ഹിന്ദിയുടെ ഉദാഹരണം തന്നെ പറഞ്ഞാല് ഒത്തിരിയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ടു, ഈക്വൽ ആണെങ്കിൽ തും. ഈക്വൽ നമ്മളെക്കാൾ വലിയ ഒരാളോ പരിചയമില്ലാത്ത ആളാണെങ്കിൽ ആ. ഇതൊന്നും മലയാളത്തിലില്ല. സാഹിത്യ ഭാഷയിലുണ്ടെങ്കിലും കോമൺ ഭാഷയിലില്ല. കാരണം മലയാളികളായ നമുക്ക് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ല. അങ്ങനെയുള്ളവർക്ക് അന്യോന്യ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. ഐ വാസ് സേയിങ് ദാറ്റ് ദ നെക്സ്റ്റ് പോർഷൻ സേയ്സ് സെർവ് ഈച്ച് അതർ, ലെറ്റ് അസ് പിക്ക് അപ് ഈച്ച് അതർ. സെർവിങ് ഈച്ച് അതർ മീൻസ് when you have a spiritual gift, you should not think about yourself, but you should think about how my spiritual gift is going to benefit others. We Indians, we should particularly remember that serving each other is not in our blood. Maybe within India there are some cultures where serving each other may be common, but in most cultures, most Indian cultures, serving each other is not part of it. ഈ അന്യോന്യം ശുശ്രൂഷിക്കണമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അന്യോന്യം ശുശ്രൂഷിക്കണമെങ്കിൽ അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിക്കാതെ നമുക്ക് ആരെയും ശുശ്രൂഷിക്കാൻ സാധിക്കത്തില്ല. അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തവരെയും സ്നേഹിച്ചേ പറ്റൂ, എനിക്കിഷ്ടമുള്ളവരെയും സ്നേഹിച്ചേ പറ്റൂ. അത് അത്ര എളുപ്പം ഒരു കാര്യമല്ല. എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു എതിരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ സഹോദരൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ആമീൻ പറയത്തില്ല. ആ സഹോദരൻ്റെ ഒരു പാട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാട്ട് പാടാൻ ഞാൻ പാഠപുസ്തകം തുറക്കത്തു പോലും ഇല്ല. ആ സഹോദരൻ പ്രസംഗിച്ചാൽ താൻ പറയുന്ന ഒരു വാക്യം പോലും ഞാൻ തുറന്നു നോക്കത്തില്ല. ഇത് മലയാളികളായ നമ്മുടെ സ്വഭാവമാണ്. അന്യോന്യം ശുശ്രൂഷിക്കാൻ ദൈവവചനം ആജ്ഞാപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൾച്ചറിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ മൂല്യങ്ങൾ ത്യജിക്കേണ്ടത് ആവശ്യമാണ്. What I was saying is this: if we have to serve each other,
we have to abandon some of the cultural values we have received. In Indian culture, if somebody does not love me, if somebody does not respect me, I will also not respect. I know a lot of believers, if somebody speaks against them, then they will not shake hands with that person. If that person prays, they will not say amen. If that person preaches from the scripture, then they will not open the scripture. This is Indian nature. But we forget one thing. If we have to serve one another, we have to love one another. And if we have to love one another, we have to understand the biblical concept of love. That most of us have not done. Nammal anyonya shushrushikkanengil anyonyam snehikkanam. Anyonya snehikkanengil thiruveluthu സ്നേഹത്തെ കുറിച്ച് പറയുന്നത് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരുവെഴുത്ത് സ്നേഹത്തെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന മാതൃകയും തിരുവെഴുത്ത് സ്നേഹത്തെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയും ഒന്ന് നമുക്ക് ഒന്ന് യോഹനാലിൽ കാണാൻ സാധിക്കും. ഫിലിപ്പി ലേഖന രണ്ടാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ അതേ മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കാണുന്നു. യോഹന്നാൻ 3:16, ദൈവം ലോകത്തെ സ്നേഹിച്ചു, പാപികളായ നമ്മളെ സ്നേഹിച്ചു. ഇതാണ് തിരുവെളുത്തിൽ സ്നേഹത്തിന്റെ മാതൃക. ആ മാതൃകയ്ക്കനുസരിച്ച് നാം സ്നേഹിച്ചെങ്കിൽ മാത്രമേ അന്യോന്യം ശുശ്രൂഷിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആ രീതിയിൽ നാം സ്നേഹിക്കാറില്ല എന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ ഓർപ്പിക്കട്ടെ. If we have to serve one another, we have to love one another. If we have to love one another, we have to follow the biblical model. And the biblical model is found throughout the scripture, but mainly the major passages we find in 1 John, also Philippians chapter 2, where we are exhorted to adopt the attitude of Christ. And we also find a model of love in John 3:16, where God loved the world. We were sinners, but God loved us, and he loved us unconditionally. That is the biblical model. And if we really want to serve one another, we have to understand that biblical model and adopt that biblical model. Oru story ingenundu, adu verum oru story mathramanu. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ മോറൽ ലെസൺ നമ്മളെല്ലാം മനസ്സിലാക്കണം. ഒരു വ്യക്തി സ്വർഗവും നരകവും തമ്മിലുള്ള അന്തരം എന്ത് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചപ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു. ഇത് വെറും ഒരു കഥയാണ്. റിയൽ സ്വർഗവും റിയൽ നരകവും തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്നാൽ ഈ കഥ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഓർപ്പിക്കുന്നു. ആ വ്യക്തി ആദ്യമേ നരകത്തിൽ പോയി. നരകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ മേശകളില് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത വിഭവങ്ങൾ, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ അങ്ങ് അടുക്കി വെച്ചിരിക്കുകയാണ്. ബട്ട് ഒരു കണ്ടീഷൻ, അവിടെ ഉള്ള എല്ലാ വ്യക്തികളുടെയും കയ്യിൽ ഒരു മുള കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കൈ മടക്കാൻ സാധിക്കത്തില്ല. ആ മുളയുടെ അറ്റത്ത് ഓരോ സ്പൂണും ഉണ്ട്. നരകത്തിലുള്ള ആളുകളെല്ലാം ആ മേശയുടെ അടുത്ത് എന്ന് ആ മുള കെട്ടിയിരിക്കുന്ന കൈയുടെ അറ്റത്തുള്ള ആ സ്പൂണും കൊണ്ട് കോരിയെടുക്കുന്നു. ഭക്ഷണം കോരിയെടുത്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടിരുന്നു. കാരണം കൈ വളയ്ക്കാൻ സാധിക്കത്തില്ലല്ലോ. അത് അവരുടെ പുറകിൽ ചെന്ന് വീഴുന്നു, പിന്നെയും കോരുന്നു, പിന്നെയും കഴിക്കാൻ നോക്കുന്നു, അത് പിന്നെയും പുറകിൽ ചെന്ന് വീഴുന്നു. ആ നരകത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സർവ രീതിയിലുള്ള വിഭവങ്ങൾ അവരുടെ മുൻപിലുണ്ടെങ്കിലും അവർ അതെടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ അത് അവരുടെ പുറത്തുപോയി വീഴുന്നു. എന്നാൽ അതിൽ നിന്ന് യാതൊരു പാഠവും പഠിക്കാതെ അവർ അങ്ങനെ തുടരുന്നു. ഇത് വെറും ഒരു സ്റ്റോറിയാണ്. എന്നാൽ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ സ്റ്റോറി നമ്മളെ ഓർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് താൻ സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോ അവിടെയും വ്യത്യാസമൊന്നുമില്ല. മേശയില് സർവവിധ വിഭവങ്ങളുണ്ട്, എല്ലാവരുടെയും കയ്യില് ഓരോ
മുള കെട്ടിയിരിക്കുകയാണ്, അവർക്ക് എടുത്തു കഴിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ആ സ്വപ്നത്തിൽ താൻ കണ്ടത് ഓരോ വ്യക്തി തൻ്റെ മുൻപിലിരിക്കുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വിഭവം എടുത്ത് തൻ്റെ മുൻപിൽ ആ മുള നീള ദൂരത്തിൽ ഇരിക്കുന്ന ആളിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നു. ആ ആള് ഈ ആളിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഭക്ഷിച്ച് ആ സർവ വിഭവങ്ങളെ ആസ്വദിക്കാൻ സാധിക്കുന്നു. അന്യോന്യം ശുശ്രൂഷിപ്പിൻ, അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ സാങ്കൽപ്പിക കഥ. There is an imaginary story, and though the story is imaginary, it throws a lot of light on serving one another. A man saw a dream that he went to hell and all kinds of foodstuff was placed on tables. Only one thing. Everybody's hand was tied to a bamboo. He could not bend his hand. At the end of the bamboo was a spoon. It was tied. And every person in hell, he was trying to take with that bamboo, the spoon at the end of the bamboo, and trying to bend the hand and eat. Obviously, since they were not able to bend, it was going at their back and falling down. They were again trying, falling back. Again trying, falling back. Everyone was doing that. Then the same person saw that he went to heaven. And the situation was same. Everybody had his hand tied to a long bamboo. And there was a spoon at the end. But lo, he saw a difference. Everybody was taking the best and the tastiest food and everyone was feeding it to the person opposite to him at bamboo length. And that person was feeding this person. And therefore, everybody was feeding everybody else. This is a highly imaginative story. But the story illustrates one thing. We can have a meaningless life only if we serve one another. ഇത് വലിയൊരു ഇമാജിനേഷൻ ആണെങ്കിലും അന്യോന്യ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു പാഠമാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും മറക്കാൻ പാടില്ലാത്ത പാഠമുള്ള ഒരു സ്റ്റോറിയെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില പ്രിൻസിപ്പിൾസ് നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കണം. ഈ സ്റ്റോറീസും കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ പതിയുന്നെന്ന് പലര് പ്രൈവറ്റായിട്ട് ഈ ദിവസങ്ങളിൽ എഴുതി എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ ലോകത്തിലെ ശരിയായിട്ട് പറഞ്ഞാൽ ആ ഇമാജിനേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ലോക മനുഷ്യരും ദൈവത്തെ മനസ്സിലാക്കാത്ത മനുഷ്യരും വിശ്വാസികളുടെ ഇടയ്ക്ക് അവരുടെ വിളി എന്ത് എന്ന് മനസ്സിലാക്കാത്ത മനുഷ്യർ ഈ നരകത്തിൽ സ്വപ്നം കണ്ട മനുഷ്യരെ പോലെയാണ്. അവർക്ക് അത് ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാലും ട്രൈ ചെയ്യുകയാണ്. അന്യോന്യ ശുശ്രൂഷിക്കാതെ അവരവരുടെ കൃപാവരങ്ങൾ അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നാൽ അന്യോന്യ ശുശ്രൂഷിക്കണമെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾ അവരവർക്ക് ലഭിച്ചത് മറ്റുള്ളവരെ പോഷിപ്പിക്കുന്ന അങ്ങനെ മറ്റുള്ളവരെ പോഷിപ്പിക്കുമ്പോൾ മടങ്ങി നമുക്കും പോഷണം ലഭിക്കുന്നു. കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്തതാണ് വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹ വിചാരകന്മായി അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അപ്പൊ അന്യോന്യം കഴിഞ്ഞ് ലാസ്റ്റില് ശുശ്രൂഷിപ്പിൻ എന്നുള്ള വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ. വാട്ട് ഐ സെഡ് വാസ് ദോ ഇറ്റ് ഈസ് എ ഡ്രീം, ദാറ്റ് ഡ്രീം ടെൽസ് അസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ഹു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദോസ് ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദോസ് ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ദേ ഡു നോട്ട് സെർവ് വൺ അനദർ. They starve and they make others to starve. But those who understand, they feed others and in turn they are also fully fed. That is the way we have to use spiritual gifts. And the last phrase which we are going to look at is serve, shishrushipin. Shishrusha ennu paranja karyam namukku malayaligalkku വളരെ അന്യമായ ഒരു കാര്യമാണ്. ഈവൻ കൊച്ചുകുട്ടികൾക്ക് പോലും, കുട്ടികളുടെ ഇടയ്ക്ക് പോലും അത് കാണാവുന്ന ഒരു കാര്യമാണ്.
സഭയിൽ ഞാൻ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അതെ, ശുശ്രൂഷയുമായിട്ട് അതിന് ബന്ധമുണ്ട്. സഭയിൽ റഷ് കൂടുമ്പോൾ കുട്ടികളോട് മക്കളെ ഒന്ന് മാറിയിരിക്കുക, പ്രായമുള്ളവർ വന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എത്രയോ കുട്ടികള് മറ്റു കുട്ടികളൊക്കെ മാറുന്നുണ്ടോ, ഞാൻ മാറേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ എല്ലാ സഭകളിലും കാണാറുണ്ട്. നമുക്ക് നമ്മുടെ സ്ഥാനം മറ്റൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുന്നത് വലിയ വിഷമമുള്ള ഒരു കൂട്ടരാണ് നമ്മൾ. എന്നാൽ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്ന ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ്, സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ദാസ താഴ്മ ദാസ മനോഭാവത്തോടെ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്. Serve one another. Service is once again very difficult for a lot of Indians. Lot of Indians. Not all. If there is anyone here from Tamil Nadu, I want to remind you that among all the cultures in India, people from Tamil Nadu, they are out and out given to serve one another. I very much appreciate that aspect of their culture. Please remember, no culture is perfect, but people of Tamil Nadu do have that in their culture. Because I've served, I used to visit a Bible school, I've seen it very much. And others, those who are listening to this message, I want to ask you, is it in your culture? Is it in your practice? ഇന്ത്യയിലെ തമിഴ്നാട്ടിലുള്ളവരെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ വളരെ മുൻപോട്ടാണ്. അത് പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് അവരുടെ ഭക്തിഗാനങ്ങൾ പോലെ ഭക്തിഗാനങ്ങൾ ഇന്ത്യയിൽ വേറെ ഒരു ഭാഷയിലും ഇല്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റ് കൾച്ചേഴ്സിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുശ്രൂഷിക്കുക, സെർവ് ചെയ്യുക, താഴ്മ ദാസ മനോഭാവത്തോടെ എന്റെ സഹോദരനെയോ സഹോദരിയെ ഹെൽപ്പ് ചെയ്യുക, അത് നമ്മുടെ കൾച്ചറിലുള്ള കാര്യമല്ല. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്ന ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആചരിക്കാൻ കൾച്ചറലി നമുക്ക് കുറച്ച് വിഷമമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് നമുക്ക് ലഭിച്ച ആ വിവിധമായിട്ടുള്ള കൃപാവരങ്ങൾ അന്യോന്യം, അവനവന്റെ അല്ല, അന്യോന്യം ശുശ്രൂഷിപ്പാൻ വേണ്ടി ഒരു താഴ്മ ദാസ മനോഭാവത്തോടെ അന്യരെ സെർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അതോടെ ഒന്ന് പത്രോസ് 4:10 സ്റ്റഡി തീരുന്നു. എന്നാൽ ഒരു സമ്മറി ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആസൂത്രിത പദ്ധതിക്ക് അനുസരിച്ച് നാം ജീവിക്കണമെങ്കിൽ ആദ്യമേ നാം ചെയ്യേണ്ടത് നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നതിൽ നിന്നൊരു ബ്രേക്ക് വേണം. കൾച്ചർ വിട്ടിട്ട് നമ്മൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അഡോപ്റ്റ് ചെയ്യണം. 1 Peter 4:10 which lays the foundation is over. But before I close the class, let me summarize the important principles. Number 1, God has a master plan for us. And if that master plan has to be fulfilled, then we have to break away from our culture. You may say, what are you saying, brother? It is our culture that made us. It is our culture that made us. It is also certain things in our culture that has unmade us. Those things which unmade us, we have to abandon them. നമ്മുടെ കൾച്ചറല്ലേ സംസ്കാരമാണ് നമ്മളെ നമ്മളാക്കി തീർത്തത്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിൽ തിരുവെഴുത്തിനും തിരുവെഴുത്തിനും ദൈവത്തിനും വിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് റിജക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ ദൈവകൃപയുടെ വൈവിധ്യം മനസ്സിലാക്കി നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലോസിംഗിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ആദ്യം ഇംഗ്ലീഷിൽ സമ്മറി ഒന്ന് പറയട്ടെ. ലെറ്റ് മീ ടെൽ യു,
we often don't understand the difference between culture and Christianity. Our culture teaches us a lot of good things, but our culture also teaches us a lot of wrong things. We have to say goodbye to those wrong things. Then only would we be able to serve each other. One point I left because there was no time to develop it. And that point was, we have to love as God has commanded. That love is unconditional. I did not have time to develop it, and therefore I just mentioned and left it. Lord willing, we will pick it up some other time. Yana Onnu Petros 4-inte 10 samsarichende idakke സഹോദരനോടും സഹോദരിയോടും ഉള്ള സ്നേഹം കണ്ടീഷൻ വെച്ചല്ല അൺകണ്ടീഷണൽ ആയിരിക്കണമെന്ന് പറഞ്ഞു. തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവെഴുത്ത് പറയുന്നതിനനുസരിച്ച് അന്യോന്യ ശുശ്രൂഷിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കണം. അത്രയും പറഞ്ഞിട്ട് ഞാൻ അവിടെ വിട്ടത്, തിരുവെഴുത്ത് അൺകണ്ടീഷണൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നെങ്കിലും അൺകണ്ടീഷണൽ സ്നേഹം എന്ത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഒരു എക്സ്പൊസിഷന് സമയമെടുക്കും. അതിനിന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വിട്ടുകളഞ്ഞത്. പ്ലീസ് റിമെമ്പർ, ദൈവം നമുക്ക് വേണ്ടി ഒരു ആസൂത്രിത പദ്ധതി വെച്ചിട്ടുണ്ട്. ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ട് അതിവിശിഷ്ടമായ അനന്യമായ ഒരു കൃപാവരം നൽകിയിട്ടുണ്ട്. ആൻഡ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ശോചനീയ അവസ്ഥയാണ്. നമുക്കത് ഉപയോഗിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Closing, let me remind you, there is a master plan. Understand it. Please remember, as part of the master plan, God has given you a unique gift. And if we don't understand that unique gift, if we don't use it, then it is most unfortunate. I thank God for giving me this opportunity. Please remember, a lot of background information I left. I did not mention. That background information, Lord willing, we will pick up next in our next class. God bless you. Priya Snehida, Brethren Theological Institute prasidhirikkunna ee video thangalkku prayojanappettu ennu njangal vishwasikkunnu. Bible schoolukalil pathippikkunna ella vishayangalum njangal njangalude syllabusil ulpeduthittundu. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.